ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കായ്ചകളെക്കുറിച്ചാണ്. വെള്ളരി വർഗ്ഗത്തിൽപ്പെട്ട വിളകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുക്കളാണ് കായ്ചകൾ. ഇതിൽ പെൺകായ്ചകളാണ് ഏറ്റവും അപകടകാരികളായിട്ടുള്ളത്. വെള്ളരി, പടവലം, കുമ്പളം, കക്കരി, കോവൽ എന്നീ പച്ചക്കറികളെയാണ് ഈ കീടം കൂടുതലായിട്ടും ആക്രമിക്കുന്നത്. ഇതിൽ പെൺകായ്ചകൾ ഈ വിളകളിൽ വന്നിരിക്കുകയും അതിൽ ചെറിയ ശുഷിരങ്ങളുണ്ടാക്കി അതിൽ മുട്ടയിടുകയും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ മുട്ട വിരിഞ്ഞ് അനേകം പുഴുക്കൾ രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. ഈ പുഴുക്കളുടെ പ്രവർത്തനം മൂലം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ വിള മുഴുവനായിട്ടും ചീഞ്ഞ് കേടായി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്കായി മാറുന്നു. അതേപോലെ തന്നെ മാവ്, പേര തുടങ്ങിയ പഴവർഗ്ഗങ്ങളിലും ഈ കായ്ചയുടെ ശല്യമുണ്ട്. കായ്ചകളെ ജൈവരീതിയിലും രാസരീതിയിലും നിയന്ത്രിക്കാൻ സാധിക്കും എങ്കിലും രാസകീടനാശിനികളുടെ രീതി ഞാനിവിടെ ചർച്ച ചെയ്യുന്നില്ല. കാരണം പൊതുവേ നമ്മൾ ആരും തന്നെ രാസകീടനാശിനി അധികം ഉപയോഗിക്കാൻ താല്പര്യപ്പെടാത്തവരാണല്ലോ. അതുപോലെ തന്നെ ജൈവ രീതിയിൽ പ്രത്യേകിച്ചും ഞാൻ കൃഷി ചെയ്യുന്നത് അക്വാപോണിക്സ് രീതിയിലായതുകൊണ്ട് ഇവിടെ രാസകീടനാശിനികൾ ഉപയോഗിക്കാൻ ഒരിക്കലും സാധ്യമല്ല. അക്വാപോണിക്സ് രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ മത്സ്യങ്ങളും പച്ചക്കറികളും ഒരുമിച്ച് കൃഷി ചെയ്യുന്ന രീതിയായതുകൊണ്ട് രാസകീടനാശിനികളുടെ ഉപയോഗം മത്സ്യങ്ങൾക്ക് ബുദ്ധിമുട്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ജൈവ രീതിയിൽ കായ്ചകളെ നിയന്ത്രിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് കെണികൾ ഉണ്ടാക്കി അതിൽ കായ്ചകളെ കുടുക്കി നശിപ്പിക്കുക എന്നുള്ളതാണ്. കായ്ചക്കെണികൾ പല രീതിയിലും ഇന്ന് ഉപയോഗത്തിലുണ്ട്. തുളസിക്കെണി, ശർക്കരക്കെണി, കഞ്ഞിവെള്ളക്കെണി, ഫിറോമോൺ കെണി എന്നിവയാണ് ഏറ്റവും പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇതിൽ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫിറോമോൺ കെണിയാണ്. ഫിറോമോൺ കെണി നമുക്ക് മാർക്കറ്റിൽ നിന്നും വാങ്ങാൻ സുലഭമായി ലഭിക്കുന്നതാണ്. ഫിറോമോൺ കെണിയുടെ പ്രത്യേകത പെൺകായ്ചകൾ ശരീരത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു പ്രത്യേകതരം വാസന ഉപയോഗിച്ചിട്ടുള്ള ഒരു കെണിയാണ് ഫിറോമോൺ കെണി. ഈ കെണിയിലേക്ക് ആൺകായ്ചകൾ ധാരാളമായി എത്തുകയും ഇതിൽ കുടുങ്ങി പുറത്തേക്ക് പോകാൻ സാധിക്കാത്ത രീതിയിൽ അതിൽ ചത്തൊടുങ്ങുകയും ചെയ്യുന്നു. ഞാൻ ഇവിടെ എൻ്റെ ഈ കെണി വെച്ചിട്ട് ഏകദേശം 2-3 മാസത്തോളമായി. ഇഷ്ടം പോലെ ഒരുപാട് കായ്ചകൾ ഈ കെണിയിൽ കുടുങ്ങി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ ഫിറോമോൺ കെണികൾ ഉപയോഗിച്ച് ആ പ്രദേശത്തുള്ള മുഴുവൻ കായ്ചകളെയും നമ്മുടെ ഈ ചെറിയ കൃഷിയിടത്തിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ഉള്ള ഒരു പ്രവർത്തനം ഉചിതമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ ഈ ചെറിയ കൃഷിയിടത്തിലെ വിളവുകൾ കാരണമല്ല ഇത്രയും കായ്ചകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ കെണിയിൽ ഉപയോഗിച്ചിട്ടുള്ള കെമിക്കലിൻ്റെ അതല്ലെങ്കിൽ ഈ ഹോർമോണിൻ്റെ പ്രവർത്തനം മൂലമാണ് ഇത്രയും അധികം കീടങ്ങൾ നമ്മുടെ കൃഷിയിടത്തിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കെണി നമ്മുടെ കൃഷിയിടങ്ങൾക്ക് തന്നെ ഭീഷണിയാണ്. ചെറിയ തോതിൽ കൃഷി ചെയ്യുന്നവർക്ക് നമ്മുടെ കൃഷിക്ക് തന്നെ ഭീഷണിയാകും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അടുക്കളത്തോട്ടം പോലത്തെ ചെറിയ കൃഷിയിടങ്ങളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഫിറോമോൺ ട്രാപ്പുകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ്. കാരണം ഫിറോമോൺ ട്രാപ്പുകൾ ഉപയോഗിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കീടങ്ങൾ അതിലേക്ക് ആകർഷിക്കപ്പെടും. അപ്പോൾ നമ്മൾ ചെറിയ കൃഷിയിടം അതുമൂലം നശിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയ കൃഷിയിടമാണെന്നുണ്ടെങ്കിൽ അതിന് പകരം പ്ലാസ്റ്റിക് കവറുകൾ അതേപോലെ പേപ്പർ എന്നിവ ഉപയോഗിച്ച് കായ്കൾ മൂടിയിടുന്നതാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള രീതി. ഇത് മാരകമായിട്ടുള്ള കീടനാശിനികൾ ഉപയോഗിക്കുന്നതിനേക്കാൾ ഫലപ്രദമാണ് എന്നാണ് കാണുന്നത്. വലിയ കൃഷിയിടമാണെന്നുണ്ടെങ്കിൽ പേപ്പർ അതേപോലെ പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിക്കൽ ഒരിക്കലും പ്രായോഗികമല്ല. ഫിറോമോൺ ട്രാപ്പുകൾ അതുപോലത്തെ രാസകീടനാശിനികൾ എന്നിവ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. കായകൾ പേപ്പർ ഉപയോഗിച്ച് പൊതിയുമ്പോഴും അതുപോലെ കവറിട്ട് മൂടുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തണ്ടിൽ നിന്നും ഒടിഞ്ഞു പോകാതെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. അതുപോലെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. മറ്റുള്ളവരിലേക്കും കൂടി ഈ ഇൻഫർമേഷൻ എത്തിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.
വരും വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി അതിൻ്റെ കൂടെ കാണുന്ന ബെൽ ബട്ടണും കൂടെ അമർത്തുക. താങ്ക് യു.